നമസ്കാരം. എൻ്റെ പേര് വെള്ളാർ നാഗപുരം എന്നാണ്. ഞങ്ങളിവിടെ ചെയ്തു വച്ചിരിക്കുന്നത് ഒരു മഹാശില്പമായ വിശ്വരൂപമാണ്. ഇത് നമ്മുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാൽ സാറിന് വേണ്ടിയാണ് നമ്മളിത് നിർമ്മിച്ചിട്ടുള്ളത്. കുമ്പിൽ മരത്തിലാണ് ഞങ്ങളിത് നിർമ്മിച്ചു വെച്ചിട്ടുള്ളത്. കാരണം തടിയിൽ നിർമ്മിച്ച ലോകത്തെ ഏറ്റവും വലിയ വിഗ്രഹമാണ് ഈ വിശ്വരൂപം. നടരാജൻ, കൃഷ്ണൻ, ഗണപതി തുടങ്ങിയ വലിയ വലിയ വിഗ്രഹങ്ങളുണ്ട്, എങ്കിലും തടിയിൽ നിർമ്മിച്ച വിശ്വരൂപ ശില്പം ഇത് ആദ്യത്തെ ശില്പമാണ്. ഞാനും മറ്റ് 8 ശില്പികളും കൂടെയാണ് ഞങ്ങളിത് നിർമ്മിച്ചിട്ടുള്ളത്. അപ്പം ഞങ്ങളിത് ഒരു 3.5 വർഷം കൊണ്ടാണ് ഇതിൻ്റെ പണി പൂർത്തിയാക്കിയത്. അപ്പം നമുക്ക് ഇത്രയും വലിയൊരു വിഗ്രഹം ചെയ്യാനുള്ള പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ പ്രിയങ്കരനായ നടൻ മോഹൻലാൽ സാറാണ്. മുൻപ് എൻ്റെ കയ്യിൽ നിന്ന് ലാൽ സാറ് 1.5 അടി ഹൈറ്റുള്ളൊരു വിശ്വരൂപം വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതും ഇതേപോലെ പത്രത്തിലൊക്കെ വന്നപ്പോഴത്തേക്ക് നമ്മുടെ ലാൽ സാറിൻ്റെ ആഡിറ്ററായ സനൽ സാറ് ഇവിടെ വരികയും ആ വിഗ്രഹം ലാൽ സാറിന് കൊടുക്കുമോ എന്ന് ചോദിക്കുകയും ചെയ്തു. അങ്ങനെ ഞാനും എൻ്റെ മകനും കൂടെ ആ വിഗ്രഹം തീർത്ത് ലാൽ സാറിൻ്റെ ചെന്നൈയിലുള്ള വസതിയിൽ കൊണ്ടുകൊടുത്തു. അതിനുശേഷം സനൽ സാറ് ഇവിടെ വരികയും ഏറ്റവും വലിയ ഒരു വിശ്വരൂപം വേണം എന്ന് നമ്മുടെ അടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾ ഈ വിശ്വരൂപത്തിൻ്റെ പണി ആരംഭിക്കുന്നത്. അപ്പം നമ്മൾ ഈ പണി ആരംഭിക്കുമ്പോഴത്തേക്ക് ഇത് മഹാനായ നടൻ ലാൽ സാറിന് വേണ്ടിയാണ് എന്നുള്ള ഒരു മനസ്സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ ഈ വിഗ്രഹം നിർമ്മിച്ചിട്ടുള്ളത്. ഞാനും മറ്റ് 8 ശില്പികളും അങ്ങനെ തന്നെയാണ് ഇതിനെ കണ്ടതും ആ രീതിയിൽ തന്നെയാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളതും. അതുകൊണ്ടാണ് ഇത്രയും ഭംഗിയായി ഇത് പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. ഇനിയിപ്പോൾ നമുക്കിത് ലാൽ സാറിൻ്റെ വീട്ടിലേക്ക് ഏതാനും ദിവസങ്ങൾക്കും ഇത് കൊണ്ടുപോകും. ലാൽ സാർ ഇവിടെ വന്നു, കണ്ടു, ഭയങ്കരമായി ഇഷ്ടപ്പെട്ടു. അത് തന്നെയാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ സന്തോഷം. കാരണം ലാൽ സാറിനെ പോലുള്ള ഒരാൾ ഞങ്ങളെ ഇതുപോലെ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നെങ്കിൽ ഇതേപോലെ ഒരു വലിയ വിഗ്രഹം പൂർത്തിയാക്കാൻ കഴിയില്ലായിരുന്നു. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു മഹിമ. പിന്നെ ഈ വിഗ്രഹം ഇരിക്കുന്നത് ഇപ്പം കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ്സ് വില്ലേജ് കോവളം 21-ാമത്തെ സ്റ്റുഡിയോയിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ ലോകത്ത് ഒരു വിഗ്രഹം ഇങ്ങനെ കാണുക എന്നുള്ളത് എൻ്റെ അറിവിൽ ഇത്രയും ജനങ്ങൾ കണ്ട ഒരു വിഗ്രഹം വേറെ കാണില്ല എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അത്രയ്ക്ക് വൈറലായി. അപ്പം നമ്മൾ ഇതിൻ്റെ കഥ, വിശ്വരൂപത്തിൻ്റെ കഥ എന്ന് പറയുന്നത് മഹാഭാരത യുദ്ധ സമയത്ത് അർജുനൻ യുദ്ധം മതിയാക്കും. കാരണം പാണ്ഡവർ യുദ്ധം ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ട 2 ആളുകളെ വധിക്കണം, എങ്കിൽ മാത്രമേ ഈ യുദ്ധം ജയിക്കുകയുള്ളൂ. അത് ഒന്ന് ഭീഷ്മരും ഒന്ന് ദ്രോണരുമാണ്. അപ്പം അർജുനൻ പറയും, ഞാൻ ഈ യുദ്ധത്തിനില്ല, ഒന്ന് എൻ്റെ പിതാമകനും ഒന്ന് എൻ്റെ ഗുരുവുമാണ്, അതുകൊണ്ട് ഞാൻ ഈ യുദ്ധത്തിനില്ല. അങ്ങനെ രഥത്തിൽ നിന്ന് തറയിറങ്ങി ഗാന്ഡീവം തറയിൽ വയ്ക്കുമ്പോഴത്തേക്ക് കൃഷ്ണനാണ് തേരാളി. കൃഷ്ണൻ ഇറങ്ങിയിട്ട് പറയും, അർജുന, ഇതൊരു ധർമ്മയുദ്ധമാണ്, സത്യം ജയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ്. ഇത് നീ ചെയ്യുന്നതല്ല, നിന്നെ വിട്ട് ഞാൻ ചെയ്യിപ്പിക്കുന്നതാണ്. സത്യം ജയിക്കുന്നതിന് വേണ്ടിയുള്ളൊരു യുദ്ധമാണ്, ഇത് നോക്കെന്ന് പറയും. അങ്ങനെ മഹാഭാരത കഥയിൽ അർജുനന് ഗീതാപദേശം പറഞ്ഞു കൊടുക്കുമ്പോൾ കാണിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രംഗമാണ് ഈ വിശ്വരൂപം. അതാണ് ഞങ്ങൾ ഈ തടിയിൽ ഇതിൽ പകർത്തി വെച്ചിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ തലകളെന്ന് പറയുമ്പോഴത്തേക്ക് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അങ്ങറ്റം ഇരിക്കുന്നത് ബൃഹസ്പതിയാണ്, രണ്ടാമത് നരസിംഹം, പിന്നെ ഗണപതി, പിന്നെ ശ്രീരാമൻ, പിന്നെ ശിവൻ, മധ്യത്തിൽ വിഷ്ണു, പിന്നെ കൃഷ്ണൻ, ഇന്ദ്രൻ, ഹനുമാൻ, ഗരുഡൻ, ശുക്രാചാര്യർ. അപ്പം 2 ഗുരുക്കന്മാരാണ് ഈ വിഗ്രഹത്തിൻ്റെ പ്രത്യേകത. കാരണം അസുരഗുരുവും ദേവഗുരുവും. അപ്പം വിചാരിക്കുന്നത് ആ ദൈവത്തിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ അസുരഗുരു വരുന്നതെന്ന്. അതാണ് ഇതിൻ്റെ ഒരു മഹിമ. കൃഷ്ണൻ അർജുനൻ്റെ അടുത്ത് പറയുന്ന അതാണ്, അസുരനായാലും ദൈവമായാലും മനുഷ്യനായാലും വെള്ളമായാലും അഗ്നി ആയാലും എന്ന് വേണ്ട, ഈ ഭൂമിയിലെ എല്ലാ ചരാചരങ്ങളും ഞാനാണ്, അതാ നോക്കെന്ന് പറയും. അങ്ങനെയാണ് ഈ വിശ്വരൂപ ദർശനം കാണിച്ചു കൊടുക്കുന്നത്. അതിനുശേഷമാണ് അർജുനന് മനസ്സിലാവുന്നത് ഞാനല്ല ഇതിൻ്റെ ആള്,
ഇതെല്ലാം എന്നെ വിട്ട് ചെയ്യിപ്പിക്കുന്ന കൃഷ്ണനാണ്. അങ്ങനെ വീണ്ടും അർജുനൻ തേരിൽ കയറുകയും യുദ്ധം പുനരാരംഭിക്കുകയും പാണ്ഡവർ യുദ്ധം ജയിക്കുകയും ചെയ്യുന്നു. അതാണ് ഈ കഥ. നമ്മളിതിൽ ഏതാണ്ട് ചൂതുകളി മുതൽ ധർമ്മപുത്രർ സ്വർഗാരോഹണം ചെയ്യുന്നത് വരെയുള്ള രംഗങ്ങളെല്ലാം തന്നെ, പ്രധാനപ്പെട്ട രംഗങ്ങളെല്ലാം തന്നെ നമ്മളിതിൽ കുത്തിവെച്ചിട്ടുണ്ട്. അപ്പം ഈ മുൻസൈഡ് കാണുന്നത് പോലെ തന്നെ പിറകിലും ഞങ്ങൾ നല്ല രീതിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം പാഞ്ചുജന്മം മുഴക്കുന്ന കൃഷ്ണൻ ഇതിൻ്റെ പുറകിലാണ്. അതേപോലെ മഹാഭാരതം എഴുതുന്ന വ്യാസനും ഗണപതി ഞങ്ങൾ മുകളിൽ താമരയുടെ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഭീഷ്മരുടെ ശരശയ്യ, അങ്ങനെ നിരവധി മഹാഭാരതത്തിൻ്റെ സന്ദർഭങ്ങളെല്ലാം ഞങ്ങൾ ഇതിൽ കുത്തിവെച്ചിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ഫ്രണ്ടിൽ ഈ മാലയിൽ കൊടുത്തിട്ടുള്ള ദശാവതാരമാണ്. അത് ഞങ്ങൾ ഒന്ന് ഭംഗിയായി അത് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് ഞങ്ങൾക്ക് ഈ വിഗ്രഹത്തിനെ പറ്റി പറയാനുള്ളത്.